ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് മലയാളം ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേറ്റ് 22/2/2020. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SBI കാർഡ്സിൻ്റെ IPOനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് IPO, അതിൻ്റെ എക്സാമ്പിൾസ് എന്നുള്ള ഇതൊക്കെ ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു SBI കാർഡ്സിൻ്റെ IPO ഈ വർഷം വരുമെന്ന്. അതിനെക്കുറിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് എക്കണോമിക് ടൈംസിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാം. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഈ എക്കണോമിക് ടൈംസിൻ്റെ വെബ്സൈറ്റിനാണ്. നമുക്ക് ലേറ്റസ്റ്റായിട്ടുള്ള പല ഇൻഫർമേഷനും ഈ സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, എന്നാൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. വളരെ ശ്രദ്ധിച്ച് വീഡിയോ അവസാനം വരെ കാണുക. കുറേ ഡേറ്റ്സും പ്രൈസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. 2020 ഏറ്റവും വലിയ IPO ആണ് ഇതെന്നാണ് എക്സ്പേർട്സ് മുഴുവനും പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഫെബ്രുവരി കഴിയാറായി. മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിലാണ് SBI കാർഡ്സിൻ്റെ IPO മാർക്കറ്റിൽ വരുന്നത്. കൃത്യമായി ഡേറ്റും കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വിൽ ഹിറ്റ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് ദ മാർച്ച്. അപ്പോൾ മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലാണ് ഇത് മാർക്കറ്റിൽ വരുന്നത് IPO. ഇവിടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ വൈസായിട്ട് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വൈസായിട്ടും അതിൻ്റെ ആൻസറായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വളരെയധികം ഈസി മെത്തേഡിലാണ് ഇവർ ഈ സൈറ്റിലൂടെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഓരോന്നും കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ, വെൻ വിൽ SBI കാർഡ്സ് IPO ഓപ്പൺ? The IPO will open for subscription from March 2 to 5. അപ്പോൾ ഡേറ്റ് അവർ കൃത്യമായി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. 2 മുതൽ 5 വരെയുള്ള 4 ദിവസത്തിലേക്ക് നമുക്ക് സബ്സ്ക്രിപ്ഷൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്നതാണ്. നമുക്ക് ആ IPO വാങ്ങാൻ പറ്റുന്നതാണ് March 2 മുതൽ 5 വരെ. ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അറൗണ്ട് മാർച്ച് 13ന് മുൻപായിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് IPO കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ IPO ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ 2 ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സബ്സ്ക്രിപ്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 2 മുതൽ 5 വരെയുള്ള 4 ദിവസം. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന ദിവസം എന്ന് പറയുന്നത് മാർച്ച് 13. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും, വാട്ട് ഈസ് SBI കാർഡ് ഷെയർസ് ലിസ്റ്റിംഗ് ഡേറ്റ്? അതായത് എപ്പോഴായിരിക്കും നമ്മുടെ SBI കാർഡ്സ് മാർക്കറ്റിൽ ലിസ്റ്റാവുന്ന ഡേറ്റ്. ഇവിടെ ഡേറ്റ് കൃത്യമായി അവർ കൊടുത്തിട്ടുണ്ട്, അറൗണ്ട് മാർച്ച് 16. മാർച്ച് 16 ഇത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റാവുന്ന ഡേറ്റ് ആണ്. നമുക്ക് നോർമലി ഷെയർ വാങ്ങിക്കാൻ പറ്റാവുന്നതാണ് ആ സമയത്ത്. അതുകൊണ്ട് ഈ ഡേറ്റും കൂടി നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അടുത്ത പോയിൻ്റ് നമുക്ക് നോക്കാൻ പറ്റും, ഹു ആർ ബുക്ക് റണ്ണിങ് ലീഡ് മാനേജേഴ്സ് ഓഫ് SBI കാർഡ്സ് IPO? ഒരു കമ്പനിക്ക് IPO കൊണ്ടുവരണമെങ്കിൽ ഈ കാണുന്ന മെർച്ചർ ബാങ്കേഴ്സിനെ ഹയർ ചെയ്യണം എന്നുള്ളത് SEBIയുടെ ഒരു റൂളാണ്. ഇല്ലാതെ IPOമായി സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ കാണുന്ന കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ക്യാപിറ്റൽ, ആക്സിസ് ക്യാപിറ്റൽ, ബോഫ സെക്യൂരിറ്റീസ്, HSBC, നോമുറ, SBI ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ഇവരൊക്കെയാണ് ഈ മെർച്ചർ ബാങ്കേഴ്സ്. അപ്പോൾ ഇവരെ ഹയർ ചെയ്യാതെ നമുക്ക് ഒരു IPOമായി മാർക്കറ്റിൽ വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവർ ഈ കമ്പനീസൊക്കെയാണ് ഇവരെ ഹയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നാലാമത്തെ പോയിൻ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ, The company plans to issue new shares worth ₹500 crores and will offer up to 13.5 crores shares as offer for sale. ഇന്ന് കൂടെ കാണാൻ പറ്റുന്നതാണ്.
500 crore ഫ്രഷ് ഇഷ്യൂ ഷെയർസാണ്. അതിൻ്റെ കൂടെ തന്നെ 13.5 crore ഓഫർ ഫോർ സെയിലും. അഞ്ചാമത്തെ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാർഡിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസാണ്. ഞങ്ങൾക്ക് ഓരോന്നായിട്ട് തീർച്ചയായും വായിച്ചു നോക്കാവുന്നതാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവർ ഇൻ ഇന്ത്യ, അതായത് SBI കാർഡ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവറാണ്. ഒന്നാമത്തെ സ്ഥാനം HDFC ബാങ്കിനാണ്, രണ്ടാമത്തത് SBI കാർഡ്സിനെന്നാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ സ്ട്രെങ്ത് എന്താണെന്നൊക്കെ അല്ല കൃത്യമായിട്ട് ഇതിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത നമുക്ക് ആറാമത്തെ പോയിൻ്റിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഈ പാരഗ്രാഫ്. തീർച്ചയായും വളരെയധികം ശ്രദ്ധിക്കുക. സോ ഫ്രണ്ട്സ്, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ IPO നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് 5 വർഷത്തിനുള്ളിൽ ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രി 2.5 times വളർച്ച കൈവരിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസിൽ എന്ന ക്രെഡിറ്റ് റേറ്റ് ഏജൻസിയുടെ അനാലിസിസ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായി വായിച്ചു നോക്കുക. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ IPO വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ലിങ്കിൽ കയറി മുഴുവനും വായിച്ചു നോക്കുക, മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഒരു ഈ ഒരു ന്യൂസിൻ്റെ കാരണത്താൽ നമുക്ക് കാണാൻ പറ്റും ഷെയർ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയറിൻ്റെ കൂടി വളർച്ച നമുക്ക് കാണാൻ പറ്റും, കൂടിയത് നമുക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളതിൽ വെച്ച് പബ്ലിക് സെക്ടറിൽ ഉള്ളതിൽ വെച്ച് വളരെ നല്ലൊരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഷെയറെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഈ IPO നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ തീർച്ചയായും ഈ IPOക്ക് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഇനിയും ഒരുപാട് കൃത്യമായ ഇൻഫർമേഷൻസ് വരാൻ ബാക്കിയുണ്ട്. പ്രൈസിൻ്റെ കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. നമുക്കിവിടെ കാണാൻ പറ്റും 752-755 എന്നുള്ളതാണ് ഒരു ഇപ്പോഴുള്ള ഒരു റേറ്റ്. അപ്പോൾ ഈ റേറ്റ് നിങ്ങൾ തീർച്ചയായും നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എമൗണ്ട് അല്ലെങ്കിൽ IPO എമൗണ്ട് എന്നൊക്കെയാണുള്ള ഒരു ന്യൂസാണ് ഇതുവരെ ആയിട്ടും വന്നിട്ടുള്ളത്. പക്ഷേ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വരാൻ ഇനിയുമുണ്ട്. പ്രൈസിൻ്റെ കാര്യത്തിൽ ഫൈനൽ കൺഫർമേഷൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതുവരെ ബാക്കിയുള്ള ഇൻഫർമേഷൻ മുഴുവൻ കളക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഉള്ള റേഞ്ച് ഇതാണ് 752-755 എന്നുള്ളതാണ്. അതിലും കൂടുതൽ ആവും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. സോ ഫൈനൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, എന്നിട്ട് തീരുമാനിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. അടുത്ത ട്രേഡിംഗ് ഡേയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ഇൻട്രാഡേ കോൾസുമായി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.